തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണീരുകൊണ്ട് അടിവരെ ഇട്ടുപോകുന്ന ചില വാക്കുകൾക്ക് മുന്നിൽ വാർത്താ ഡെസ്ക് പലപ്പോഴും നിസ്സഹായമാവാറുണ്ട്. വിശന്നു കരയുന്ന മക്കളെ താൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു മാതാവ് പാത്രത്തിൽ കല്ല് പുഴുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ അവർക്കിടയിൽ വേഷപ്രച്ഛന്നനായി ചെന്ന ഖലീഫ ഉമർ ഒരമ്മ പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് കയ്യിലുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടതായി പറയുന്ന പഴയൊരു കഥയുണ്ട്. വിശന്ന് നിലവിളിക്കാതെ ഭക്ഷണം ഇപ്പോൾ വേവുമെന്ന് കാത്തുകാത്തിരുന്ന് മക്കൾ തളർന്ന് ഉറങ്ങിക്കോളുമെന്നാണ് ആ ഉമ്മ കരുതിയത്. കഥ നടന്നിട്ട് നൂറ്റാണ്ടുകൾ 14 പിന്നിട്ടെങ്കിലും ഭൂമിയിലെ കുഞ്ഞുങ്ങളുടെ വിശപ്പും അവരെ സമാധാനിപ്പിക്കാൻ അമ്മമാർ കണ്ടെത്തുന്ന ഉപായവും മാറ്റമില്ലാതെ തുടരുകയാണോ? ഖലീഫ ഉമർ കണ്ട മാതാവും മക്കളും തീർച്ചയായും മരിച്ചുപോയി. പക്ഷേ അവരുടെ വിശപ്പ് ഭൂമുഖത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണെന്ന് കെനിയയിൽ നിന്നുള്ള ഈ കാഴ്ചകൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കെനിയയിലെ മൊംബാസയിലുള്ള പെനിന ബഗതി കിത്താസോ ആണ് വിശന്നു പൊരിയുന്ന തൻ്റെ 8 മക്കളെ സമാധാനിപ്പിക്കാൻ ദിവസങ്ങളായി കണ്ണീരോടെ ഈ ഉപായം പ്രയോഗിച്ച് പോരുന്നത്. ഭക്ഷണത്തിന് കാത്തിരുന്ന് കാത്തിരുന്ന് തളരുമ്പോൾ അവർ ഉറങ്ങിക്കോളുമെന്നാണ് നിരക്ഷരയും വിധവയും ദരിദ്രയുമായ ആ അമ്മ കരുതിയത്. ഇതുവരെ മക്കളെ പോറ്റിയത് അയൽപക്കങ്ങളിൽ തുണി അലക്കിയും പാത്രം കഴുകിയും ഒക്കെ കിട്ടുന്ന തുക കൊണ്ട് ആയിരുന്നു. എന്നാൽ കൊറോണ വ്യാപനത്തെ തുടർന്ന് സാമൂഹ്യ അകലം നിർബന്ധമായതോടെ പെനിനയ്ക്ക് കൂലിവേല ഇല്ലാതായി. കഴിഞ്ഞ വർഷം ആയുധധാരികളായ കള്ളന്മാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പെനിനായുടെ ഭർത്താവ് കൊല്ലപ്പെട്ടതാണ്. അന്നു മുതൽ പറക്കമുറ്റാത്ത കുട്ടികളെ കൂലിവേല ചെയ്ത് പോറ്റിയെങ്കിലും അപ്രതീക്ഷിതമായി എത്തിയ ലോക്ക്ഡൗൺ അവരുടെ ദരിദ്ര ജീവിതത്തിനും ലോക്കിട്ടു. വെള്ളവും വെളിച്ചവുമില്ലാത്ത തകർന്നു തുടങ്ങിയ 2 മുറി വീട്ടിലെ ജീവിതം പിന്നെ വിശപ്പിൻ്റെ മാത്രം വിളിയായി മാറി. കല്ല് പുഴുങ്ങി ഈ അമ്മ തങ്ങളെ പറ്റിക്കുകയാണെന്ന് അറിയാമെങ്കിലും ഇളയ കുട്ടികൾ കരഞ്ഞ് ബഹളം വെച്ചെങ്കിലോ എന്നോർത്ത് മൂത്ത കുട്ടികൾ മിണ്ടാറില്ലെന്ന് ആ അമ്മ തന്നെ ഇപ്പോൾ ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ടവർക്കായി കെനിയൻ സർക്കാർ സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും എത്തേണ്ടിടത്ത് പലപ്പോഴും എത്തുന്നുമില്ല. ദിവസങ്ങളായി ഈ കാഴ്ച തുടർന്നപ്പോൾ അവരുടെ അയൽവാസി പ്രിസ്ക മമാൻവിയാണ് ഈ കഥ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ എത്തിച്ചത്. തുടർന്ന് മക്കളുടെ വിശപ്പിന് മുന്നിൽ കല്ല് പുഴുങ്ങുന്ന ഈ അമ്മയുടെ കഥ BBC റിപ്പോർട്ട് ചെയ്തു. പഴയ കഥയിൽ വിശക്കുന്ന അമ്മയ്ക്കും മക്കൾക്കും അരി എത്തിച്ച ഖലീഫ ഉമറിനെ പക്ഷേ ലോകം മറന്നിട്ടില്ല. ഈ റമദാൻ നാളുകളിൽ ഒരമ്മയുടെ ആധിയുടെ നെഞ്ചടുപ്പിൽ മക്കളുടെ വിശപ്പിനായി കല്ല് പുഴുങ്ങുന്ന കാഴ്ച അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവർ ആ അമ്മയ്ക്കും മക്കൾക്കുമായി ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ തുറന്നു. സഹായങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ എല്ലാം അത്ഭുതമെന്നാണ് പെനിന മാധ്യമങ്ങളോട് പറഞ്ഞത്. അവരുടെ മക്കളുടെ മുഖത്ത് ഇപ്പോൾ ജീവൻ്റെ പച്ചപ്പും ചിരിയും തിരിച്ചു വന്നിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും സഹായ വാഗ്ദാനങ്ങൾ വരുന്നുണ്ടെന്നും ആ മാതാവ് ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെ ഒരമ്മ ഉൾപ്പെടെ 9 ജീവനുകൾ വിശപ്പടങ്ങുവോളം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ഇപ്പോൾ സമാധാനിക്കാം. എന്നാൽ അറിയപ്പെടാത്തവരായി എത്രയെത്ര അമ്മമാർ ഈ ഭൂമുഖത്ത് മക്കളുടെ വിശപ്പിനെ പറ്റിക്കാൻ വറുതിയുടെ ഓട്ടപാത്രങ്ങളിൽ വേദനയോടെ ഇങ്ങനെ കല്ല് പുഴുങ്ങുന്നുണ്ടാവുമെന്ന ചിന്ത നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ റമദാൻ പ്രാർത്ഥനകളിൽ അറിയപ്പെടാത്ത അവരുടെ വേദനകൾക്കും ഇടമുണ്ടാവട്ടെ.